നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ സഖാക്കൾ ഒന്നൊന്നായി പാർട്ടി വിട്ട് എൻ ഡി എയിലേക്ക്. ഇടതുപക്ഷ നേതാക്കൾ നിരന്തരം പാർട്ടി വിടുന്നത് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഒന്നല്ല മൂന്ന് പേരാണ് പാർട്ടി വിട്ട് എൻ ഡി എയിൽ ചേർന്നത്. ജനസ്വാധീനമുള്ള നേതാക്കളായ ഇവർ പാർട്ടി വിടുമെന്ന ഒരു സൂചനയും നൽകാതെയുള്ള കൂടുമാറ്റം പാർട്ടിയെ പൂർണ്ണമായും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇവരുടെ പേര് പ്രഖ്യാപിച്ചപ്പോഴാണ് മറ്റ് പാർട്ടി നേതാക്കൾ തന്നെ ഇതറിഞ്ഞത്. സി പി എം മരുത്തോർ വട്ടം ലോക്കൽ കമ്മിറ്റി അംഗവും തണ്ണൂർ മുക്ക പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പി എസ് ജ്യോതിസാണ് പാർട്ടി വിട്ട് ആദ്യം എൻ ഡി എയിലെത്തിയത്. മാവേലിക്കര എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷം വീണ്ടും ഞെട്ടി. ബി ജെ പി പട്ടിക പുറത്തു വന്നപ്പോഴാണ് സി പി എം നേതാവ് കെ സഞ്ജു ബി ജെ പിയിലെത്തിയ കാര്യം പാർട്ടി അറിയുന്നത്. ചുനക്കര ലോക്കൽ കമ്മിറ്റി അംഗവും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്നു സഞ്ജു. സി പി ഐ നേതാവ് തമ്പി മേട്ടുത്തറ പാർട്ടി വിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഇടതുപക്ഷത്ത് ആശങ്കയേറി. സി പി ഐ ജില്ലാ കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു തമ്പി. ഇവരുടെ ചുവടുമാറ്റം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് ഇടതുപക്ഷം തന്നെ വിലയിരുത്തുന്നുണ്ട്. അതേസമയം നേതാക്കൾ പാർട്ടി വിട്ടതോടെ അണികൾ നിഷ്ക്രിയരായതായി കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഇടപെട്ടു. തുടർന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകരെ ഇറക്കി പ്രചരണം ഉഷാറാക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം നേതൃത്വം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരനെ ഒഴിവാക്കിയതോടെ പ്രവർത്തകരും തീരാത്ത നിരാശയിലാണ്. വികസനമുഖമുള്ള സുധാകരനെ ഒഴിവാക്കി പകരം എസ് ഡി പി ഐ ആഭിമുഖ്യമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധം നിലനിൽക്കെയാണ് നേതാക്കളുടെ ചുവടുമാറ്റം പാർട്ടിക്ക് വിനയായി മാറിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നേതാക്കളെല്ലാം തന്നെ വലിയ ഞെട്ടലിലാണ്. പല പ്രമുഖ നേതാക്കളും ഇനിയും പാർട്ടി വിട്ടു പോയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.